കുഞ്ചിത്തണ്ണി സ്കൂൾപടി റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. ജംഗ്ഷനിൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും സൂചനാ സംവിധാനങ്ങളും ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പിലും ജനപ്രതിനിധികളെയും പലവട്ടം സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയും. മൂന്നാർ തേക്കടി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 100-ലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന കുഞ്ചിത്തണ്ണി സ്കൂൾ ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിവായിരിക്കുന്നത്. പ്രധാന റോഡിൽ നിന്നും ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകുന്ന റോഡിലെ കട്ടിങ്ങും റോഡ് തിരിയുന്നത് കാണിച്ചുള്ള സൂചനാ ബോർഡ് ഇല്ലാത്തതുമാണ് അപകട കാരണം. കുത്തനെയുള്ള കയറ്റം കയറി വരുന്ന സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇരുദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരിച്ചറിയാനും മാർഗമില്ല. കൂടാതെ നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതും അപകട സാധ്യത നിലനിൽക്കുന്ന ഈ റോഡിലൂടെയാണ്. ഇത് കൂടുതൽ അപകടങ്ങൾക്കും കാരണമാകും. ഇവിടെ പതിവായി അപകടം കർണവാനം കൂടുന്നതിന് കാരണം ഇത് സ്കൂളിൽ നിന്ന് കയറി വരുന്ന റോഡും മെയിൻ റോഡിലേക്കുള്ള റോഡും തമ്മിലൊരു ഒരടിയോളം ഹൈറ്റ് വ്യത്യാസമുണ്ട്. പുതിയതായി നമുക്ക് ടാറിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത്യം വ്യത്യാസം വന്നേ. അപ്പം ഈ ജംഗ്ഷനിൽ ഏത് സമയത്തും ആ വണ്ടി നന്നായിട്ട് നടക്കുന്നുണ്ട്. മേളത്തെ റോഡിൽ നിന്നും ഒരു 100-200 മീറ്ററോളം സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് ടൗണിൽ നിന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൻ്റെ സൈഡിലേക്ക് ഒരു റോഡുള്ളതായിട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ നിന്ന് വരുന്ന വണ്ടികൾ ഒരു അടിയോളം സ്റ്റെപ്പുള്ളതുകൊണ്ട് നമുക്ക് ഈ മെയിൻ റോഡിലേക്ക് കയറ്റി നിർത്താതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടം എപ്പോഴും ഉണ്ടാകുന്നത്. ഇരുവശങ്ങളിലും ഹമ്പുകൾ നിർമ്മിച്ചാൽ ഈ അപകട സാധ്യത ഒഴിവാക്കാനാകും. കൂടാതെ അപകട മേഖല തിരിച്ചറിയുന്നതിനായി ട്രാഫിക് ലൈറ്റുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാ ആവശ്യം. ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മരണങ്ങളൊന്നും സംഭവിക്കാത്ത വളരെ ഭാഗ്യം. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും 4-5 റിസോർട്ടുകളും നിരവധി വാഹനങ്ങൾ ഓടുന്നതാണ്. ഈ ഏരിയയിലെ താമസക്കാർക്ക് തന്നെ വണ്ടി ഒരു 20-ലധികം വണ്ടിയുണ്ട്. പലർക്കും ഇതിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് PWD ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ അതിനടുത്ത പ്രക്ഷോഭ പരിപാടികളിലേക്ക് കിടക്കാനാണ് ഞങ്ങളുടെ താല്പര്യം. അപകടം ഒഴിവാക്കാൻ ഈ റോഡിലെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അശാസ്ത്രീയ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. രണ്ട് സൈഡിൽ ഹംസ് തയ്യാറാക്കുക, റോഡ് സിഗ്നൽ ബോർഡ് വെക്കുക, റോഡിൻ്റെ സ്ലോപ്പ് കുറയ്ക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. അപകടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. നിരപ്പായ റോഡും ജംഗ്ഷനുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അമിത വേഗതയിലാണ് ഒട്ടുമിക്ക വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നത്. പ്രധാന റോഡിൽ നിന്നും ഗവൺമെന്റ് സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ അലൈൻമെന്റും കൃത്യമല്ല. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം കടന്നുപോകുന്ന പല വാഹനങ്ങളുടെ ഒരു വശം പൊങ്ങുന്ന അവസ്ഥയിലുമാണ്. പതിവായി ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 10-15 അപകടം ഉണ്ടായി. 1-2 പേരുടെ കൈയൊടിയും കാലൊടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ഈ ജംഗ്ഷനിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വലിയ അപകട സാധ്യത ഇനിയും കൂടുകയാണ്. കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകൾ വീണ്ടും കൂടുതൽ എണ്ണം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഞ്ചിത്തണ്ണി വഴിയാണ് ഈ തേക്കടി പോകുന്ന വണ്ടികളെല്ലാം പോകുന്നത്. അപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും ഇങ്ങനെ സൈഡിലേക്ക് സ്കൂളിൻ്റെ അങ്ങോട്ട് ഒരു റോഡുള്ളതായിട്ട് അറിയത്തില്ല. ഒരു 12,000-ലേറെ മേളി സ്കൂൾ പിള്ളേർ പഠിക്കുന്നതാണ്. അതുപോലെ ദിവസവും 4-5 ട്രിപ്പ് സ്കൂൾ ബസ് തന്നെ അങ്ങോട്ട് ഓടുന്നു. അതുപോലെ തന്നെ ആ ഈ ഭാഗത്തേക്ക് വണ്ടി ഉപയോഗിക്കുന്നവരും താമസക്കാരുമായിട്ട് കണ്ടമാനം വണ്ടികളുണ്ട്. ഒരു 20-ലേറെ വണ്ടികൾ ഉള്ളവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ഈ ബൈക്കും എല്ലാം വളരെ സൂക്ഷിച്ച് എത്ര കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒന്നിൽ കൂടുതൽ തവണ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും അവരുടെ അശ്രദ്ധ കൊണ്ട് അല്ല ഒരു പരിധിവരെ ഉണ്ടാകുന്നത്. മുകളിലത്തെ മെയിൻ റോഡിൽ വരുന്ന സ്പീഡിൻ്റെ കൂടുതലും ഈ വഴി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ മെയിൻ റോഡിൽ ഒരു സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സിഗ്നലോ ഒരു ലൈറ്റോ എന്തെങ്കിലും വയ്ക്കുന്നതോടൊപ്പം ഈ റോഡിൻ്റെ ഹൈറ്റ് മറ്റേ സ്കൂളിലേക്കുള്ള റോഡിൻ്റെ ഹൈറ്റിനുമായിട്ട് ഒരുപോലെ ആക്കിയാൽ മാത്രമേ. ഇതിനായി ഞങ്ങൾ പലതവണ ഓരോ അപകടം ഉണ്ടാകുമ്പോഴും നാട്ടുകാരെല്ലാവരോടും ചേർന്ന് പലരോടും പറയാറൊക്കെ ഉള്ളതാണ്. പഞ്ചായത്തിലും ഒക്കെ പറയുന്ന പക്ഷേ ഇതെല്ലാം റോഡ് പണി തീർന്നിട്ടില്ല, അതിൻ്റെ ബാക്കിയായിട്ട് അവർ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഈ റോഡ് പണിത സമയത്ത് തന്നെ കുഞ്ചിത്തണ്ണി PTIയിലും ഒക്കെ ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. അന്നേരം അവരൊക്കെ അത് ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഇനിയും ദിവസവും അപകടം കൂടാനേ സാധ്യതയുള്ളൂ. ഏറ്റവും അവസാനം അപകടം ഉണ്ടായൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിന് ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ കാര്യം. എല്ലാവരും ചുറ്റി നിൽക്കുന്നവരെല്ലാം അതിനോട് പറയാൻ താല്പര്യമുള്ളവരും എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരുമാണ്. അപ്പം 20 വാഹനാപകടങ്ങൾ ഈ ജംഗ്ഷനിൽ നടന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരും നിരവധിയാണ്. അടിയന്തര പ്രാധാന്യത്തോടെ റോഡിൻ്റെ പോരായ്മ പരിഹരിച്ചും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചും അപകട സാധ്യതയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. സിറ്റി വിഷൻ, കുഞ്ചിത്തണ്ണി.